കേരളം ആർജിച്ച നേട്ടം നിലനിർത്തി ഭാവിയിലേക്കുള്ള ശക്തമായ വികസന പടവുകളൊരുക്കി നവകേരള സദസ് തിരുവില്ലാമലയിലെ CPIM ലോക്കൽ കമ്മിറ്റികൾ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് അടിത്തറയിട്ട ആദ്യ മന്ത്രിസഭ EMS തുടങ്ങി വികസന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിയ നിലവിലുള്ള പിണറായി സർക്കാർ വരെയുള്ള കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സർക്കാരുകളുടെ ഉജ്ജ്വല നേട്ടങ്ങളെ മാതൃകയാക്കിയും ഏറ്റെടുക്കേണ്ടവ അടിവരയിട്ടുമാണ് നവകേരളത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ CPIM ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. തിരുവില്ലാമലയിലെ VK സ്മാരക ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ച് നടന്ന നവകേരള വികസന സദസ് CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വളർത്തിയത് ഇടതുപക്ഷ സർക്കാരുകളുടെ ദിശാബോധത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് PA ബാബു പറഞ്ഞു. നാടിന്റെ വികസനത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകാതിരിക്കുന്ന സാഹചര്യം, അധികാരവും സമ്പത്തും കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലും നാടിന്റെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്തേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റിലും നിഷിപ്തമാകുന്ന ഒരു സാഹചര്യം ഇന്ത്യ രാജ്യത്ത് രൂപപ്പെടാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ പശ്ചിമബംഗാളിലും ത്രിപുരയിലും നമ്മുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു, കേരളത്തിൽ നമ്മൾ പ്രതിപക്ഷത്തായിരുന്നു. എങ്ങനെയാണ് ഈ സ്ഥിതിവിശേഷത്തെ മറികടക്കാൻ കഴിയുക? ഈ പുതിയ കാലഘട്ടത്തിൽ ആഗോളവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ് നാടിൻ്റെ വികസന പ്രവർത്തനത്തിൽ നിന്ന് ക്ഷേമ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയുമ്പോൾ ഒരു സംസ്ഥാന ഗവൺമെന്റിന് എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഗൗരവമായ ചർച്ച നമ്മുടെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നു. സഹാ VMSന്റെ നേതൃത്വത്തിൽ അന്ന് AKG പഠന ഗവേഷണ കേന്ദ്രം മുൻകൈയെടുത്തുകൊണ്ടാണ് ഭാവി കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര പഠന കോൺഗ്രസ് കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഈ പുതിയ സാഹചര്യത്തിൽ. ആ നിലയിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും പഠന കോൺഗ്രസ് സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന നിർദ്ദേശങ്ങൾ സാമ്പത്തിക വിദഗ്ധരുടെ എല്ലാ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണ് പിന്നീട് നമ്മൾ അധികാരത്തിൽ വന്നിട്ടുള്ള 96 നമ്മുടെ ഗവൺമെൻറ് ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, അധികാര വികേന്ദ്രീകരണം എന്ന നടപടിയിലേക്ക് പോയത്. CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം KP ഉമാശങ്കർ നവകേരള സദസ്സിൽ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗവും PKS ഏരിയ സെക്രട്ടറിയുമായ C ഗോപദാസ്, തിരുവില്ലാമല ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S ദിലീപ്, വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR മനോജ് കുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ഷെൻ ന്യൂസ്, തിരുവില്ലാമല.